ആഴമേറിയ ഒത്തിരി അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ മർമ്മമാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ഉന്നതമാകുന്ന ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ആധുനിക ലോകത്തിൽ ആളുകൾ പലതിൻ്റെയും പിന്നാലെ ഓടി നടക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ഐശ്വര്യപൂരിതമായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വർഗതുല്യമായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറമാണ്. ഒരു ദേഹമായി തീരുക. എഫേസ്യ ലേഖനം 5:31 അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഭാര്യ ഭർതൃബന്ധത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു, അവരെ ഒരു ദേഹമാക്കി തീർക്കുക എന്നതാണ് ദൈവപരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി. 1 Corinthians 6:17 കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ആ സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൽ വരുന്നു. എൻ്റെ ആത്മാവിന് ജീവൻ ലഭിക്കുന്നു. ഞാനൊരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിനോട് പറ്റിച്ചേരുമ്പോൾ, ഞാൻ പരിശുദ്ധാത്മാവുമായി ഏകാത്മാവാകുന്നു. അവിടെ എൻ്റെ മനുഷ്യാത്മാവ് ഇല്ലാതെയാകുന്നില്ല. ഭാര്യയും ഭർത്താവും ഒരു ദേഹമായി തീരുക എന്ന് പറയുമ്പോൾ അവരുടെ ശരീരങ്ങൾ ഒന്നായിത്തീരുക എന്നത് ഒരു ശരീരം അപ്രത്യക്ഷമാകുക എന്ന അർത്ഥമല്ല. രണ്ടുപേരിൽ ഒരാളുടെ ശരീരം അപ്രത്യക്ഷമാകുക എന്ന അർത്ഥമല്ല. അതൊരു മർമ്മമാണ്. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, 32 അതൊരു മർമ്മമാണ്. മർമ്മം എന്നത് ഹിഡൻ വിസ്ഡം ഓഫ് ഗാഡ്. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ജ്ഞാനമാണ് ഹിഡൻ വിസ്ഡം ഓഫ് ഗാഡ്. അതാണ് മർമ്മം. ഒരു ദേഹമായി തീരുക, ഭാര്യ ഭർതൃബന്ധം ഒരു ദേഹമായി തീരുക, ആ ഉന്നതമാകുന്ന അനുഭവം ഒരാൾക്ക് അനുഭവിക്കണമെങ്കിൽ, സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ മർമ്മം വെളിപ്പെട്ട് കിട്ടണം. അത് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ദൈവം പുറപ്പെടുവിച്ചിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാകുന്നു അത്. നമുക്ക് മറഞ്ഞിരിക്കുകയാണ്, നമുക്കതൊരു മർമ്മമാണ്. ആ മർമ്മം നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്കത് വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, യേശു ക്രിസ്തുവുമായി വ്യക്തിപരമാകുന്ന ബന്ധമുള്ള ഒരു കുടുംബത്തിന് മാത്രമേ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കുടുംബത്തിന് മാത്രമേ ഈ പരമോന്നതമാകുന്ന കുടുംബത്തിൽ അനുഭവിക്കേണ്ട, ഭാര്യ ഭർതൃ ബന്ധത്തിൽ അനുഭവിക്കേണ്ട ആ പരമോന്നതമാകുന്ന അനുഗ്രഹം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ശബ്ദം കേൾക്കുന്ന കുടുംബങ്ങൾ, ഭാര്യ ഭർതൃബന്ധം, നിങ്ങളുടെ ബന്ധം ഏറ്റവും ഉന്നതമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യേശുവുമായിട്ടുള്ള വ്യക്തിപരമാകുന്ന ബന്ധത്തിൽ എത്തിച്ചേരുക. യേശുവിനെ രക്ഷകനും കർത്താവുമായി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കുവാൻ വേണ്ടി അനുവാദം കൊടുക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുവാൻ പോകുകയാണ്. എങ്ങനെ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ദേഹമായി തീരുവാൻ കഴിയും? അതിലൊരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുമ്പോൾ, ഈ പറഞ്ഞിരിക്കുന്ന ആ പദപ്രയോഗത്തിന്, ഒരു ദേഹമായി തീരുക എന്ന ആ പദപ്രയോഗത്തിന് വിശാലമാകുന്ന അർത്ഥമുണ്ട്. എൻ്റെ കൈ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനങ്ങൾ, എൻ്റെ ഭാര്യയുടെ കൈകൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടെ എൻ്റെ കൈകൾ പോലെയായിത്തീരുന്നു എൻ്റെ ഭാര്യയുടെ കൈകൾ. എനിക്ക് പലപ്പോഴും കാണുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി എൻ്റെ ഭാര്യ കാണുന്നു. അവളുടെ കണ്ണുകൾ എൻ്റെ കണ്ണുകളായിത്തീരുന്നു, എൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളായിത്തീരുന്നു. ഒരുമിച്ചുള്ള ആ യോജിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ മനോഹരത ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പോകേണ്ട ചില സ്ഥലങ്ങളിൽ എനിക്ക് എത്തിച്ചേരുവാൻ കഴിയുകയില്ല എങ്കിൽ, എനിക്ക് പകരക്കാരിയായി പോകുവാൻ
എന്നാൽ നിയോഗിക്കപ്പെടുന്ന ഭാര്യ ഒരു ദേഹമായി പ്രവർത്തിക്കുമ്പോൾ കൈകൾ ഒന്നുപോലെ പ്രവർത്തിക്കുവാൻ, കാലുകൾ ഒന്നുപോലെ പ്രവർത്തിക്കുവാൻ, എൻ്റെ ശബ്ദമായി തീരുവാൻ, എൻ്റെ ഭാര്യയുടെ ശബ്ദമായി എൻ്റെ ശബ്ദം തീരുവാൻ ഞാൻ പറയുന്ന ചില വാക്കുകൾ, അത് കുടുംബത്തിൻ്റെ ഒരുമിച്ചുള്ള അനുഗ്രഹത്തിന് വേണ്ടി രണ്ടുപേരുടെയും വാക്കുകൾക്ക് സമാനമായി തീരുന്നു. അങ്ങനെ വിശാലമാകുന്ന അർത്ഥമാണ്. മറ്റൊരു ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വളരെ സ്നേഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ശരീരമെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ എൻ്റെ ശരീരത്തെ ഞാൻ വൃത്തിയായി സൂക്ഷിക്കുന്നത്, മനോഹരമായി സൂക്ഷിക്കുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ വരുമ്പോൾ എൻ്റെ ശരീരം നല്ല ആരോഗ്യത്തോടുകൂടി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ഞാൻ തയ്യാറാകുന്നു. കാരണം ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു. ആരും ഒരു നാളും തങ്ങളുടെ ശരീരത്തെ വെറുത്തിട്ടില്ല. എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തൊരു വേദന വന്നാൽ, ഈ കൈയുടെ ഈ ഭാഗത്തൊരു വേദന വന്നാൽ, മുഴു ശരീരവും അതിൻ്റെ പരിണത ഫലങ്ങൾ അനുഭവിക്കും. അത് ശരിയല്ലേ? അത് ശരിയാണെങ്കിൽ ഒരു ശരീരമാകുക എന്ന് പറയുന്ന ആ സത്യത്തിലടങ്ങിയിരിക്കുന്ന, ആ മർമ്മത്തിലടങ്ങിയിരിക്കുന്ന വലിയൊരു കാര്യമാകുന്നു. എൻ്റെ ഭാര്യയെ എനിക്ക് എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാൻ കഴിയും. ഒരു ശരീരമായി തീരുന്നു. അവിടം കൊണ്ടും തീരുന്നില്ല. എൻ്റെ ഒരു ബന്ധുവാകുന്ന അമ്മച്ചി വാർദ്ധക്യ സമയത്ത് മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ഒരു വല്ലാത്ത ദുരന്തമെന്ന് തന്നെ വേണമെങ്കിൽ പറയുവാൻ കഴിയും. വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ വല്യപ്പച്ചന്മാരും വല്യപ്പച്ചിമാരും മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെയല്ലേ. വാർദ്ധക്യം വരുമ്പോൾ അവർക്കാർക്കും വന്ന് ഈ വല്യപ്പച്ചനെയോ വല്യമ്മച്ചിയോ നോക്കുവാൻ കഴിയുകയില്ല. എൻ്റെ ബന്ധുവാകുന്ന വല്യമ്മച്ചി തൻ്റെ ഭർത്താവ് വാർദ്ധക്യ സമയത്ത് രോഗിയായി തീർന്നു കഴിഞ്ഞപ്പോൾ കിടപ്പിലായിപ്പോയി. അപ്പോൾ ഈ അമ്മച്ചിയായിരുന്നു വല്യപ്പച്ചനെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്നത്. എഴുന്നേൽപ്പിച്ചിരുത്തുക, ടോയ്ലറ്റിൽ കൊണ്ടുപോകുക, പ്രത്യേക സമയങ്ങളിൽ കുളിപ്പിക്കുക, ആഹാരം വാരിക്കൊടുക്കുക. ആ പ്രത്യേക സാഹചര്യത്തിൽ, ആ പിതാവ് രോഗിയായി തീർന്ന സാഹചര്യത്തിൽ നോക്കുക, തൻ്റെ ഭാര്യ തൻ്റെ കൈയായി തീർന്നില്ലേ, തൻ്റെ കാലായി തീർന്നില്ലേ, തനിക്ക് സഹായമായി തീർന്നില്ലേ. ആഴമേറിയ ഒത്തിരി അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ മർമ്മമാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ഉന്നതമാകുന്ന ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ആധുനിക ലോകത്തിൽ ആളുകൾ പലതിൻ്റെയും പിന്നാലെ ഓടി നടക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബജീവിതം ഐശ്വര്യപൂരിതമായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വർഗതുല്യമായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ ജീവിക്കുകയാണ് എങ്കിൽ കുടുംബജീവിതത്തിലെ രഹസ്യങ്ങൾ, മർമ്മങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരുവാൻ പോകുന്നു. ഒരു ദേഹമായി തീരുക, അതിലടങ്ങിയിരിക്കുന്ന ഹിഡൻ വിസ്ഡം ഓഫ് ഗാഡ്, മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം അവിടുന്ന് വെളിപ്പെടുത്തി തരുവാൻ പോകുന്നു. അങ്ങനെ കുടുംബങ്ങളെ ഭൂമിയിലെ സ്വർഗങ്ങളാക്കി തീർക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതിന് സമാനമാകുന്ന മറ്റൊരു കാര്യം കൂടെ ഇതേ അധ്യായത്തിൽ, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തുവും സഭയും ഒന്നാണ്, ഒരു ദേഹം പോലെയാണ്. ക്രിസ്തു തലയായിരിക്കുമ്പോൾ സഭയാകുന്ന ശരീരം ക്രിസ്തുവും സഭയും ഒന്നായിരിക്കുന്നത് പോലെ, ക്രിസ്തുവും സഭയും ഒരു ദേഹമായി തീരുന്നതിന്, ഒന്നായിരിക്കുന്നതിന് ഭൂമിയിൽ മാതൃകയാണ് കുടുംബം, ഭാര്യ ഭർതൃബന്ധം. ഒരു ദേഹമായി തീരുക. പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ അങ്ങയുടെ ദിവ്യ സ്പർശനങ്ങളെ അങ്ങയുടെ ജനത്തിൻ്റെ മേൽ അങ്ങ് ഐക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയവനാകുന്ന ദൈവത്തിൻ്റെ അത്ഭുത സ്പർശനങ്ങളാൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, കുടുംബജീവിതത്തിലെ വലിയ രഹസ്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അതിൻ്റെ മനോഹരതയെ വർദ്ധിപ്പിക്കുന്ന, അതിൻ്റെ ആ മിനോരുമയെ വർദ്ധിപ്പിക്കുന്ന, യോജിപ്പിനെ വർദ്ധിപ്പിക്കുന്ന മർമ്മം, ഒരു ദേഹമായി തീരുക എന്ന മർമ്മം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ശാരീരിക രോഗം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ.
യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. വലിയ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ സിക്നസ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായിരിക്കുന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. ശരീരത്തിലെ ആ വേദനകൾ അപ്രത്യക്ഷമാകട്ടെ യേശുവിൻ നാമത്തിൽ. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്നു യേശുവിൻ നാമത്തിൽ. കണ്ണുകളിപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ കൂടെയിരിക്കും, യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.